എന്റെ മടിയിൽ തലവെച്ച് കിടന്ന് ആര്യപുത്രൻ ആനന്ദം അനുഭവിച്ചില്ലേ? ഇനി ആര്യപുത്രന്റെ മടിയിൽ തലവെച്ച് കിടന്ന് എനിക്ക് സുഖമായെന്ന് ഉറങ്ങണം. അങ്ങനെ ആവട്ടെ. ഞങ്ങൾ കരനാഥൻ തമ്പുരാന്റെ സേവകരാണ്. ഈ മണ്ഡപം അടിച്ചു കഴുകി വൃത്തിയാക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് ശൃംഗരിക്കാൻ മണ്ഡപമേ കിട്ടിയുള്ളൂ. ഇവിടെ ഇരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മണ്ഡപത്തിൽ പ്രവേശനമില്ല. ഇറങ്ങിപ്പോണം. എന്താ മിടിച്ചു നിൽക്കുന്നത്? ഇറങ്ങിപ്പോകാൻ. പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ കരനാഥൻ തമ്പുരാൻ വന്നാൽ തക്കതായ ശിക്ഷ കിട്ടും. അത്രയ്ക്ക് കേമനോ നിങ്ങളുടെ കരനാഥൻ തമ്പുരാൻ? എങ്കിൽ തമ്പുരാൻ വരട്ടെ, ശിക്ഷ എന്താണെന്ന് അറിയട്ടെ. ഞങ്ങൾ ഇവിടം വിട്ട് എങ്ങും പോകാൻ നിശ്ചയിച്ചിട്ടില്ല. ഈ മണ്ഡപം ഇനി ഞങ്ങൾക്ക് സ്വന്തമാണ്. പൊയ്ക്കോളിൻ. നിൽക്ക്. ഒരു തമ്പുരാനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞേക്കണം. വന്നാൽ ജീവനും കൊണ്ട് തിരിച്ചു പോകില്ല. പറഞ്ഞേക്ക്. മഹിഷി, ഞാൻ പറഞ്ഞില്ലേ ഇതെന്തോ സംഭവം നടക്കുന്ന മണ്ഡപമാണെന്ന്? നമുക്കിവിടെ കലഹത്തിനൊന്നും നിൽക്കണ്ട, മറ്റെങ്ങോട്ടെങ്കിലും പോവാം. ആര്യപുത്ര, വെറുതെ മഹിഷിയുടെ മനസ്സ് മടുപ്പിക്കാതെ കരനാഥൻ തമ്പുരാൻ വന്നാൽ നമ്മളെ പിടിച്ചു വിഴുങ്ങുമെന്നല്ലേ പറഞ്ഞത്? തമ്പുരാൻ വരട്ടെ, ആ ശൂരത്വം ഒന്ന് കാണട്ടെ. നീ വീണ്ടും അക്രമത്തിന്റെ പാത സ്വീകരിക്കുകയാണ്. കൊന്നിട്ടും കൊലവിളിച്ചിട്ടുമൊക്കെ കാലം കുറെ ആയില്ലേ ആര്യപുത്ര? മഹിഷി കൈത്തരിപ്പൊന്ന് തീർത്തോട്ടെ. മഹിഷി മർദ്ദനമൊക്കെ അവസാനിപ്പിച്ച് മാളത്തിൽ ഒതുങ്ങിയിട്ടില്ല എന്ന് മാലോകരെന്ന് അറിയട്ടെ. ഒരു കൊലയെങ്കിലും നടത്തിയിരിക്കണം. പ്രജാക്ഷേമ തൽപരരായ പല രാജാക്കന്മാരും വേഷപ്രചരണരായി ദേശം ചുറ്റിയ കഥ കേട്ടിട്ടുണ്ട്. അതെ, ഗുരുനാഥൻ മകുടി ചില ഭരണതന്ത്രങ്ങളൊക്കെ എന്നെ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയ ഉത്തേജനമാണ് ഇങ്ങനൊരു യാത്രക്ക് എന്നെ പ്രേരിപ്പിച്ചത്. ഗുരുവിന് കുമാരനോട് വേറിട്ടൊരു സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്നു. അതിലുള്ള അസൂയ കൊണ്ടാണ് ഞാൻ കുമാരനെ ശത്രുവായി കണ്ടിരുന്നത്. തല്ലുകൊള്ളുന്ന പല പ്രവൃത്തികളും ഞാൻ ചെയ്തിട്ടും കുമാരൻ പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂ. വല്ലാത്ത സഹനശക്തിയാണ് കുമാരന്.
യുവരാജാവുമ്പോൾ പുഞ്ചിരിയും സഹനശക്തിയും മാത്രം പോരാ, അത്യാവശ്യം ഗൗരവം, കോപം, നർമ്മം എന്നിവയും ആകാം. ക്ഷമശക്താനാം ബലം എന്നാണ് ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. ക്ഷമയാണ് ശക്തിയും ബലവുമൊക്കെ. നമുക്ക് ആ മരച്ചോടിൽ അല്പനേരം വിശ്രമിച്ചാലോ? അങ്ങനെയാകട്ടെ. മണികണ്ഠനും കൂട്ടുകാരും വിശ്രമിക്കരുതുന്നു, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. അങ്ങനെ മാറി നിന്നാൽ പറ്റില്ല. നേരായ മാർഗത്തിൽ മണികണ്ഠനെ കീഴ്പ്പെടുത്താൻ പറ്റില്ലെന്നല്ലേ മന്ത്രി പറഞ്ഞത്? വളഞ്ഞ വഴി തന്നെ നോക്കാം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ വളരെ സൂക്ഷിച്ച് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ശരി, വെക്കോ. എന്താ എന്ത് വെച്ച്? തീരെ സുഖമില്ല, വൈദ്യനെ കാണാൻ ഇറങ്ങിയതാ. ആരെങ്കിലും ഒരു സഹായത്തിന് ഒപ്പം കൂട്ടാമായിരുന്നില്ലേ? സഹായിക്കാൻ ആരുമില്ല. ആരോരും ഇല്ലാത്തവർക്ക് ദൈവം തന്നെ തുണ. ഞാൻ പൊയ്ക്കോട്ടെ. ഈ അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. വൈദ്യന്റെ വീട് ഇവിടെ അടുത്താണോ? വളരെ അടുത്താണ്. എന്നാൽ ഞാൻ നിങ്ങളെ വൈദ്യന്റെ വീട്ടിൽ കൊണ്ടുവിടാം. നമുക്ക് ഒരുമിച്ച് പോകാം. വേണ്ട, നിങ്ങൾ വിശ്രമിച്ചോളെ. ഇദ്ദേഹത്തെ വൈദ്യന്റെ വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഉടനെ വന്നേക്കാം. വരൂ.
അവരാണ്. എന്താ ബാബരുത്? ഇവര് കുമാറിനെ കൊല്ലാൻ ശ്രമിക്കായിരുന്നു. ഇവർ രണ്ടുപേരും കുമാറിനെയും കൂട്ടരെയും പിന്തുടരുന്നത് കണ്ട് സംശയം തോന്നിയപ്പോ ഞാനും രഹസ്യമായി ഇവരെ അനുഗമിക്കുകയായിരുന്നു. ഒരാൾ രോഗം അഭിനയിച്ച് കുഴഞ്ഞു വീണു. കുമാറിന് അയാളെയും താങ്ങി നടക്കുമ്പോ പിറകിലൂടെ കഠാരയുമായി വന്ന് കുമാറിനെ വധിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. കുമാറിനെ വധിക്കണമെന്ന ഗൂഢ ഉദ്ദേശത്തോടെ ഇവരെ ആരോ നിയോഗിച്ചിരിക്കുകയാണ്. സത്യം പറയാം, ആരോ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത്? സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നോളയും. സത്യം പറയുക, പറയില്ലേ ദ്രോഹികളെ? ക്ഷമിക്കണം കുമാര, ആയുധമെടുക്കില്ലെന്നും ആരെയും വധിക്കില്ലെന്നും കുമാരനെ മുന്നിലെടുത്ത പ്രതിജ്ഞ അത് ഞാൻ പാലിക്കണമല്ലോ. ഇല്ലെങ്കിൽ ഇവന്റെയൊക്കെ കഥ ഇപ്പൊ കഴിഞ്ഞനെ. വേണ്ട ബാബരെ, ഇവരെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങ് ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ മാതാവിന് ഒരോല തന്നയക്കാം. ബാബർ ഇവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുക. ഞാൻ മടങ്ങി വരുന്നതുവരെ ഇവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കണമെന്ന് അമ്മ മഹാറാണിയോടോ സേനാധിപനോടോ പറയുക. കുമാറിന്റെ കൽപ്പന പോലെ. കുമാര, ശത്രുക്കൾ ആരൊക്കെയോ കുമാറിന്റെ പിന്നിലുണ്ട്. ഇനിയുള്ള യാത്രയിൽ പ്രത്യേകം സൂക്ഷിക്കണം. ശരി മാവരെ. ഇവരെന്ത് കുറ്റമാണ് ചെയ്തതെന്ന് കുമാരൻ ഓലയിൽ കുറിച്ചിട്ടില്ല. എന്താണ് ഇവർ ചെയ്തത്? ഇവൻ അസുഖം നടിച്ച് പെരുവഴിയിൽ തളർന്നു വീണു. ഇവനെയും താങ്ങിപ്പിടിച്ച് കുമാരൻ വൈദ്യഗൃഹത്തിലേക്ക് നടക്കുമ്പോൾ ഇയാൾ പുറകിലൂടെ ചെന്ന് കുമാരനെ വധിക്കാൻ ശ്രമിച്ചു. ഒരാൾ തളർന്നു വീഴുന്നത് കണ്ടാൽ പരമകാരുണികനായ കുമാരൻ സഹായത്തിനെത്തുമെന്നും ആ തക്കം നോക്കി കുമാരന്റെ പുറകിലൂടെ ചെന്ന് ചതിച്ചു കൊല്ലാമെന്നുമുള്ള ആസൂത്രിതമായ പദ്ധതി തയ്യാറാക്കിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവർക്ക് പിന്നിൽ കുമാരന്റെ അന്ത്യം കാണാനുള്ള ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് തിരുമനസ്സിൽ. വേണ്ട രീതിയിൽ ഇവരെ ചോദ്യം ചെയ്ത് ആ ചിത്രശക്തികളെ കണ്ടെത്തി അവരെ അമർച്ച ചെയ്യണമെന്നാണ് അടിയന്റെ വിനീതമായ അഭിപ്രായം. ചോദ്യം ചെയ്യുവാനുള്ള അനുവാദം കിട്ടിയാൽ. വേണ്ട സേനാധിപൻ, ഇവരെ ചോദ്യം ചെയ്യുകയോ ഭേദ്യം ചെയ്യുകയോ അരുതെന്ന് കുമാരൻ കുറിച്ചിരിക്കുന്നു. അങ്ങനെ കുമാരൻ കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മതിയായൊരു കാരണവുമുണ്ടായിരിക്കും. എന്നാൽ അടിയൻ അങ്ങോട്ട് നന്ദിയുണ്ട് ബാബരെ. കുമാരനെ ചതിയിൽ നിന്നും രക്ഷിച്ച നിങ്ങളോട് രാജസ്ഥാനം എന്നും കടപ്പെട്ടിരിക്കുന്നു. എല്ലാം സർവേശ്വരനായ പൊന്നുതമ്പുരാന്റെ അനുഗ്രഹമാണ് തിരുമനസെ. ഇവരെ കാരാഗ്രഹത്തിൽ അടച്ചേക്കും. കൽപ്പന പോലെ.
മണികണ്ഠനെ വധിക്കാൻ ഞാൻ ഏർപ്പെടുത്തിയ അനുചരന്മാരെയാണല്ലോ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒപ്പം ആ നാലാം വേദക്കാരനുമുണ്ടല്ലോ. ഇവരെങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? മന്ത്രിയുടെ സർവതന്ത്രങ്ങളും പുറത്താക്കാൻ പോവുകയാണോ? ഇവിടെ ആ സ്ത്രീയും പുരുഷനും. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. മണ്ഡപം ഇട്ടെങ്കിലും പോകില്ലെന്ന് ആ സ്ത്രീ അഹങ്കാരത്തോടെ പറഞ്ഞത്. ഓ, കരനാഥൻ തമ്പുരാൻ വന്നാൽ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലേ? നൽകിയിരുന്നു. എന്നാൽ നമ്മുടെ ശിക്ഷ ഭയന്ന് രണ്ടുപേരും സ്ഥലം വിട്ടതായിരിക്കും. ഈരുക്കൾ ഇന്ന് മണ്ഡപത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നത് വീരേന്ദ്ര ശാസ്ത്രികളാണ്, മഹാപണ്ഡിതൻ. പ്രഭാഷണം കേൾക്കാൻ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരിക്കും. മണ്ഡപം വൃത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. എനിക്കും എന്റെ പതിക്കും വസിക്കാനുള്ള മണ്ഡപം കരനാഥൻ തമ്പുരാൻ സേവകരെ കൊണ്ട് വൃത്തിയാക്കുകയാണ് അല്ലേ? കരനാഥൻ തമ്പുരാന്റെ അതിഥി സേവ പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെ. നിർത്തോ നിന്റെ ഈ അട്ടഹാസം. ആരാണ് നീ? ഞാൻ ഈ മണ്ഡപത്തിന്റെ ഉടമസ്ഥയാണ്. ഓ കൊള്ളാം, ഈ മണ്ഡപത്തിന്റെ ഉടമസ്ഥയോ? ഹേ സ്ത്രീയെ, നിനക്ക് ഭ്രാന്തുണ്ടോ? കൊട്ടാരത്തിൽ നിന്നും മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഈ നാട്ടുകാർക്കായി കൽപ്പിച്ചനുവദിച്ചിരിക്കുന്ന പൊതു മണ്ഡപമാണിത്. പേര് കേട്ട വിദ്വാൻമാർ ഇവിടെ വന്ന് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നു. നാട്ടുകാർ അത് കേട്ട് നന്മകൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെയുള്ള മണ്ഡപത്തിന്റെ ഉടമസ്ഥ നീയാണെന്നോ? ഉടമസ്ഥൻ രാജാവ് തന്നെ. അതെ, ഇന്നിവിടെ ആധ്യാത്മിക പ്രഭാഷണമുണ്ടോ? ഉണ്ട്, മഹാപണ്ഡിതനായ വീരേന്ദ്ര ശാസ്ത്രികളുടെ പ്രഭാഷണം. എന്നാൽ അയാളോട് വരണ്ടെന്ന് പറയും. ഇന്നത്തെ പ്രഭാഷണം ഞാൻ നടത്താം. കൂട്ടക്കുല, രക്തപ്രവാഹം, കാളികുളികൾ, മനുഷ്യ രക്തം കുടിച്ച് ആർ തട്ടഹസിക്കുന്നു, ഇതൊക്കെയാണ് എന്റെ പ്രഭാഷണ വിഷയങ്ങൾ. ഇത് കേട്ട് ആവേശം മൂത്ത് ഈ നാട്ടുകാർ പരസ്പരം വെട്ടിയും കുത്തിയും ചത്തൊടുങ്ങണം. ഇവൾക്ക് മുഴുത്ത ഭ്രാന്താണ്, തല്ലി ഓടിക്കവിടെ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? മഹിഷി, മഹിഷിയാണ് ഞാൻ. ജനഹൃദയങ്ങളിൽ വസിക്കേണ്ട മണികണ്ഠൻ ഇനി മാനവരിലേക്ക് ഇറങ്ങിച്ചെന്നേ മതിയാകും. പക്ഷേ തീരാത്ത പ്രശ്നങ്ങൾ ബാക്കിയാണ്. ചോദ്യമാകുന്നത് കാളിന്ദിയാണ്. അവളൊരു സങ്കടക്കടലാണ്, മറുകര കാണുന്നു.